ചെമ്പണി നീരിൻ ചെണ്ടത് പോലെ ചമ്മലയാസീനമ്പിളിയേ ചമ്മലയാസീനമ്പിളിയേ വെള്ളി നിലാപ്പോൾ സുന്ദരനും പൂവേന്മ നിറഞ്ഞൊരു ചമ്പകമോ ചെമ്പണി നീരിൻ ചെണ്ടത് പോലെ ചമ്മലയാസീനമ്പിളിയേ ചമ്മലയാസീനമ്പിളിയേ പാൽ നില പോലെ ലിങ്കിടും ഞൂറേ ആലം വളർത്തുന്നു നിറദീപം ചാർത്തുന്നു പാൽ നില പോലെ ലിങ്കിടും ഞൂറേ ആലം വളർത്തുന്നു നിറദീപം ചാർത്തുന്നു വെള്ളി നില പോൽ സുന്ദരനും പൂവെന്മ നിറഞ്ഞൊരു ചമ്പകമോ ചെമ്പണി നീരിൻ ചെണ്ടത് പോലെ ചമ്മലയാസീനമ്പിളിയേ ചമ്മലയാസീനമ്പിളിയേ മാമരങ്ങളോതി സലാമന്ത്യദൂതില് മാല കോർത്തിടുന്നു വിണ താരകങ്ങള് ഹാഷിം ഖുറേഷിയിലെ ചമ്മലനൂറെ ആരിലും പിരിശമേകും തങ്കസിറാജ് മാമരങ്ങളോത് സലാമന്ത്യദൂതില് മാല കോർത്തിടുന്നു വിണ്ണിൽ താരകങ്ങള് ഹാസ്യം കുറേശിയിലെ ചെമ്മലനൂറെ ആരിലും പിരിശമേകും തങ്കസിറാജ് പാൽ നില പോലെ ലിങ്കിടും ഞൂറെ ആലം വളർത്തുന്നു നിറദീപം ചാർത്തുന്നു വെള്ളി നില പോൽ സുന്ദരനും പൂവെന്മ നിറഞ്ഞൊരു ചമ്പകമോ ചെമ്പണി നീരിൻ ചെണ്ടത് പോലെ ചമ്മലയാസീനമ്പിളിയേ ചമ്മലയാസീനമ്പിളിയേ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ആദര കനിമരം സ്വാരസൂരെ ആസ്വരം വരും ആദര കനിമരം സ്വാരസൂരെ ആസ്വരം വരും വരും ഹരാസബീരേ നബി 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 ഉലകിൻ സലാം സലാം നിലാവേ നബി നബി ഉലകിൻ സലാം സലാം നിലാവേ ഊദുവി തരുണയിൽ കലാം കലാം പ്രഭാവേ പ്രഭാമയം കിരണ പ്രജാനകം നിദാനം പ്രഭാമയം കിരണ പ്രജാനയം നിദാനം പ്രവാഗന പ്രഭുവേ പ്രശോദനം നിദാനം പ്രഭാവകം പ്രഭുവേ പ്രശോദനം നിദാനം ആദര കനിമരം ആസ്വരം വരും ഹൈറാസബീലേ അസ്സലാമു അലൈക്കും പടച്ച ആറ്റലായ ന്യൂറെ ആലമില്ല ലംഘരിച്ച അഹമ്മദ് റസൂലെ ആരുന്താപ്പൂമുത്തെ ആടെ റഹ്മത്തോരെ ആരുന്താപ്പൂമുത്തെ ആടെ റഹ്മത്തോരെ ആദിയില്ല പടച്ച ആറ്റലായ ന്യൂറെ ആലമില്ല ലംഘരിച്ച അഹമ്മദ് റസൂലെ ആരുന്താ പൂമുത്തെ ആടെ റഹ്മത്തോരെ ആരുന്താ പൂമുത്തെ ആടെ റഹ്മത്തോരെ സത്യസാരം പാടുന്ന പൂവേ പൂവേ നിത്യരക്ഷ പാടുന്ന ജീവേ ജീവേ താരങ്ങൾ പാടും താജുള്ള വിശേഷം താരങ്ങൾ പാടും താജുള്ള വിശേഷം ആ പടച്ചാറ്റനായ നൂറെ ആലമില്ല ലംഘനിച്ച അഹമ്മദ് റസൂലെ അമ്പരായൻ മുമ്പരായ തോഹാരോജ അമ്പയായൻ മുമ്പരായ തോഹാരോജ സ്വർഗ പൂന്തോട്ടം തൊയ്ബാനാണെന്നോട്ടം സ്വർഗ പൂന്തോട്ടം സുബാനാണെന്നോട്ടം ആ
സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും ആദിയില്ലല്ലാ പടച്ചാറ്റനായ നൂറെ ആലമിൽ അലങ്കരിച്ച റഹ്മത് റസൂലെ ഉസ്താദുമാരെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഞാൻ ഇന്ന് നിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു കൊച്ചു ചരിത്രം പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഒരു ദിവസം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. വഴിയിൽ ഒരു വൃദ്ധയായ സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. അവർ ആകെ ക്ഷീണിച്ചലഞ്ഞിരിക്കുകയായിരുന്നു. അവരുടെ കയ്യിൽ ഒരു വലിയ വിറകുകെട്ടുമുണ്ടായിരുന്നു. അവിടേക്ക് നബി നടന്നു ചെന്നു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ക്ഷീണിച്ചു അലഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മോനെ, എനിക്ക് ഈ വലിയ വിറകുകെട്ടുമായി നടന്നു വീട്ടിലെത്താൻ കഴിയുന്നില്ല. ഞാൻ വളരെ ക്ഷീണിതയാണെന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഉമ്മ, ഞാൻ നിങ്ങളെ വീട്ടിലെത്തിക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വലിയ വിറകുകെട്ട് തലയിൽ എടുത്തു വെച്ചു. എന്നിട്ട് അവരെയും കൊണ്ട് വീട്ടിലേക്ക് നടന്നു. അങ്ങനെ അവർ നടന്ന് വീട്ടിലെത്തി. അവിടെ നിന്നും നബി മടങ്ങുവാൻ ആരംഭിച്ചപ്പോൾ ആ വൃദ്ധ നബിയോട് പറഞ്ഞു, മോനെ, ഇവിടെ മുഹമ്മദ് എന്നു പേരുള്ള ഒരാളുണ്ട്. അയാളുടെ വലയിൽ വീണ് മോൻ ചീത്തയാവരുത്. അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പുഞ്ചിരിയോടുകൂടി മറുപടി പറഞ്ഞു, ഉമ്മ, ഞാനാണ് മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ കേട്ട് ആ വൃദ്ധ ഇസ്ലാം സ്വീകരിക്കുകയും നബിയോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ചരിത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. എല്ലാവർക്കും നബിദിന ആശംസകൾ. അസ്സലാമു അലൈക്കും.